ആമിന സർക്കിളിലേക്ക് സ്വാഗതം. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുള്ള വിശ്വാസം. ഇവിടെ ഞങ്ങൾ എല്ലാവരും സുഖമാണ്. പക്ഷെ നമ്മളുടെ പരിസരത്തൊക്കെ നമ്മളുടെ ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ഇല്ല ആ ചുറ്റളവിലൊക്കെ ഈ അസുഖം കൊറോണ ആയിട്ടുണ്ട്. അതിൻ്റെതായ കുറച്ച് വിഷമങ്ങളും ടെൻഷനും ഒക്കെ നമ്മൾക്കുണ്ട്. എല്ലാം പടച്ചോനുഗ്രഹം കൊണ്ട് എല്ലാം റെഡിയാവട്ടെ, എത്രയും പെട്ടെന്ന് അസുഖം ഒക്കെ മാറ്റി തരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില്, ഇന്ന് ഒരു എഗ്ഗ് വെച്ചിട്ടുള്ള എഗ് ചില്ലിയാണ്. അത് നമ്മൾക്ക് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിന്റെ കൂടെയും എല്ലാം കഴിക്കാല്ലോ. ചില്ലി ചിക്കൻ പോലെ തന്നെ എഗ്ഗ് വെച്ചിട്ടുള്ള ഒരു ചില്ലി, മനസ്സിലായ? കഴിഞ്ഞ എപ്പിസോഡില് നമ്മൾക്കൊരു 8 പണി കിട്ടി ആമിൻ താത്താക്ക്. അതൊക്കെ ഞാൻ ഇനി നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നതായിരിക്കും. ഏത് ആൾക്കും പറ്റില്ല ഒരു അബദ്ധം, അതുപോലെ എനിക്കും പറ്റി. എന്താണെങ്കിലും അതൊരു ഒത്തിരി രസമായിരുന്നു എന്നാൽ ആ വീഡിയോ. എന്താണെങ്കിലും നമ്മൾക്ക് അതിന് മുമ്പായിട്ട് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ചേരുവകളൊക്കെ ഒന്ന് കാണണ്ടേ, ഐറ്റംസ് കാണണ്ടേ? വരൂ. 4 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 4 നമ്മളുടെ സാധാ കോഴി മുട്ടയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു വലിയ സവാളയും ഒരു ചെറിയ സവാളയും എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ സ്ക്വയർ ആയിട്ടൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു ചെറിയ ക്യാപ്സിക്കം, കാരണം ക്യാപ്സിക്കം കൂടെ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ക്യാപ്സിക്കം ഞാൻ ഒരെണ്ണം ചെറുതെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതി എടുത്താലും മതി. പിന്നെ പച്ചമുളക്, പച്ചമുളക് ഞാനൊരു 4 എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് ഒരു 4 വെളുത്തുള്ളിയും ഒരു ചെറിയ കുഞ്ഞിക്കഷ്ണ ഇഞ്ചി. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് സ്പ്രിംഗ് ഓണിയൻ. സെല്ലറി എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് സ്പ്രിംഗ് ഓണിയൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ചില്ലി സോസ്, ഇത് സോയാ സോസ്. പിന്നെ വേണ്ടത് കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി എടുത്തിരിക്കണമെന്ന് കളറിന് വേണ്ടിയിട്ടാണ്, നമുക്ക് പെരട്ടി വെക്കാൻ. പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി. പിന്നെ കോൺഫ്ലവർ. പിന്നെ വേണ്ടത് ടൊമാറ്റോ സോസ്. പിന്നെ ഇത് വേണ്ടത് 1 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ലേശം വെള്ളം വേണ്ടി വരും, അത് ഞാൻ എടുത്തിട്ടില്ല. ആവശ്യമുണ്ടെങ്കിലേ വെള്ളം എടുക്കുള്ളൂ. പിന്നെ വേണ്ടത് ഓയില്, ഓയില് എടുത്തു വെക്കാൻ വിട്ടുപോയി, അപ്പൊ ഇക്ക ഓയില് പറയാൻ പറഞ്ഞു. പിന്നെ ഞാൻ ഇത് എടുത്തിരിക്കുന്നതില്ലേ, ഒരു സാധാ ടീസ്പൂണില് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ അത്യാവശ്യം എല്ലാം ആയിട്ടുണ്ട്. ഇനി എല്ലാം മറന്നു പോയതെന്ന് എനിക്ക് അറിയില്ല, നമുക്ക് ഇടുമ്പോ നോക്കാം. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം ഇതിനോട് പൊട്ടിച്ചൊഴിക്കണേ. 4 മുട്ട എടുത്തിട്ടുണ്ട്. ഈ 4 മുട്ട നമുക്ക് ഇതുപോലെ കണ്ട് പൊട്ടിച്ചൊഴിക്കാം. അപ്പൊ 4 മുട്ടയെ ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഈ മുട്ടയുടെ വേസ്റ്റ് കൊണ്ട് മാറ്റട്ടെ. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം, ബാക്കി അത് പിന്നെ ഇടേണ്ടതാണ്. എന്നിട്ട് ഇത് നല്ലപോലെ പതപ്പിക്കണം. നല്ലപോലെ നമുക്ക് ഫോർക്ക് വെച്ചിട്ട് തന്നെ ഞാൻ അടിച്ച് പതപ്പിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾക്ക് എടുത്തിട്ട് നമുക്ക് ഈ ഇഡ്ഡലി ചെമ്പിലോട്ട് വെക്കേണ്ടതാണ്. ഇത് ഞാൻ ഇതിലോട്ട് ഇങ്ങനെ ഇറക്കി വെക്കാണ്. നല്ലോണം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു പഴയ ഇഡ്ഡലി ചെമ്പാണ്, കാരണം ഇത് വലിയ ഇഡ്ഡലി ചെമ്പ് എടുത്ത് വെക്കേണ്ട വെച്ചിട്ടാണ്. ഇതൊന്ന് അടച്ചു വെക്കട്ടെ. അപ്പൊ ഇതായിട്ടുണ്ട്, നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പൊ ഇതൊന്ന് ചൂടാറട്ടെ, ഞാൻ ഇതിന്ന് എടുക്കണേ. എനിക്ക് ഇത് നമുക്ക് വെച്ചിടാം. ഇനിയിപ്പോ നമുക്ക് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചേരെ. ഫാൻ കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇത് നമ്മൾക്ക്, ഞാൻ ഇവിടെ ഫാൻ ഇട്ടിട്ടുണ്ടേ, ചൂടുണ്ട്. അപ്പൊ ഞാൻ ഇതിങ്ങനെ ഒന്ന് പീസാക്കി എടുക്കാം. ചെറിയ ചൂടുണ്ട്, കുഴപ്പമില്ല. നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ പഴയ കേക്കാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ചൂടുണ്ട്. ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിങ്ങനെ ഓരോ പീസായിട്ട് നമുക്കിങ്ങനെ കഷ്ണിച്ചെടുക്കാം. ഇതിങ്ങനെ മുട്ട പുഴുങ്ങിയിട്ട് നമ്മൾക്ക് ഇതേപോലെ തന്നെ, അത് അതിനേക്കാളും എനിക്കിഷ്ടം, ഞാൻ ഇങ്ങനെയാണ് തയ്യാറാക്കാതെ. ഞാൻ ഇതുപോലെ തയ്യാറാക്കിയത്, മുട്ട പുഴുങ്ങിയിട്ടാവുമ്പോൾ നമ്മൾക്ക് ഇതുപോലെ 2-3 പീസാക്കി എടുക്കാനേ പറ്റുള്ളൂ. ഇതാവുമ്പോൾ ഇങ്ങനെ കണ്ടില്ലേ, ഇതിങ്ങനെ കിടക്കുമ്പോൾ വേറെ രീതിയിലായിട്ട് വരും.
അപ്പൊ ഇതിവിടെ മാറ്റി വെക്കാം. ഇതിന്റെ ഇടയ്ക്ക് ഞാനിത് പൊട്ടിച്ച് വേറെ നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് ഒരു മുട്ട വേണമായിരുന്നു. അത് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. മുട്ട കണ്ടില്ലേ, അതിപ്പം ചെയ്യാൻ പോകുന്നത്. ഈ മുട്ട നമുക്കിവിടെ പൊട്ടിച്ച് വെക്കാം. ഈ മുട്ട നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇതിലോട്ട് നമ്മൾക്ക് കുറച്ച് ഭാഗത്തിനുള്ള ഉപ്പുപൊടി. ഉപ്പുപൊടി നമ്മൾ നേരത്തെ ഇത്തിരി ഇട്ടിട്ടുള്ളൂ കേട്ടോ, നേരത്തെ മുട്ട പുഴുങ്ങാനായിട്ട്. അത് പോരാ. പിന്നെ വേണ്ടത് ഇട്ട് വെച്ചിരിക്കുന്ന ഈ മൈദപ്പൊടി. ഈ മുളക് പൊടി. മുളക് പൊടി കാശ്മീരി മുളക് നല്ലത് കേട്ടോ. ഇതിൻ്റെ പകുതി കുരുമുളക്. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ നമ്മൾക്ക് വേണ്ടത് ചില്ലി സോസ്. ഒരു ടീസ്പൂണാണ് വേണ്ടത്, ടേബിൾ സ്പൂൺ അല്ല. പിന്നെ വേണ്ടത് സോയാബീൻ സോസ്. അത് ഒരു ടീസ്പൂൺ, ടേബിൾ സ്പൂൺ വേണ്ട കേട്ടോ, ടീസ്പൂൺ തന്നെ മതി. ഇതെല്ലാം കൂടി അങ്ങോട്ട് കൂട്ടി യോജിപ്പിക്കുക നല്ലപോലെ. നമുക്ക് ഇതെല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഓരോ പീസ് ഓരോ പീസ്. ഇതിൽ ഞാൻ കോൺഫ്ലവർ ഇട്ടിട്ടില്ല കേട്ടോ. കോൺഫ്ലവർ നമുക്ക് ലാസ്റ്റ് കലക്കി വയ്ക്കാം. അതുകൊണ്ട് ഞാൻ കോൺഫ്ലവർ ഇട്ടിട്ടില്ല. ഇതിങ്ങനെ നമുക്ക് പുരട്ടിയിട്ട് ഓരോന്നോരോന്ന് ഇങ്ങനെ പുരട്ടി നമുക്കിതിൽ നിന്ന് മാറ്റി വെക്കണം. അപ്പൊ ഞാൻ ഇതിങ്ങനെ പുരട്ടിയിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ടിട്ട് നമുക്ക് വേറെ ഇത് ചെയ്യാനുണ്ട്. പക്ഷെ ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റുള്ളതിലൊക്കെ കടക്കാം. അപ്പൊ നമ്മൾക്ക് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഈ പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ അല്ല, സൺഫ്ലവർ ഓയിലാണ് നമുക്ക് വേണ്ടത്. വെളിച്ചെണ്ണ ഒഴിക്കരുത്. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഓരോ പീസ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാൻ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇത് ഒത്തിരി ഇങ്ങനെ പൊരിയണ്ട. നമ്മളിപ്പോ ഇത് കുക്കായതല്ലേ. അപ്പൊ ഇത് നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഞാൻ ഫുള്ളും മറിച്ചിട്ടിട്ടുണ്ട്. ഇത് ഇതിലോട്ട് നമ്മൾക്ക് കോരിയിടാം. ഇത് ഫുള്ളും ഞാൻ ഇതിലോട്ട് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിപ്പോ നമ്മൾ മുട്ട പുഴുങ്ങിയിട്ട് നമ്മൾ പീസാക്കി മറ്റേതുപോലെ നമ്മൾ മുറിക്കണമെങ്കിൽ ചിലപ്പോ ഉണ്ണിയൊക്കെ പൊടിഞ്ഞോ. ഇതിപ്പോ കണ്ടില്ലേ, നമുക്ക് നല്ല സോഫ്റ്റ് പോലെയാണ് ഇരിക്കുന്നത് പീസാക്കിയിട്ട് എടുക്കുമ്പോ. അത് നിങ്ങളൊക്കെ തയ്യാറാക്കി നോക്കുമ്പോ അത് മനസ്സിലാകും. ഇതിൽ ലേശം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കണം. ഞാൻ നേരത്തെ ഇട്ടത് കാണിച്ചില്ല, അതിന് ഞാൻ ലേശം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നമ്മളാ നേരത്തെ മുട്ടയിൽ പുരട്ടിയല്ല. ഇത് ഇത്തിരി ഇതിൽ കുറേ വേണ്ട. പിന്നെ വേണ്ടത് എടുത്ത് വെച്ചിരിക്കുന്ന ഇതൊന്ന് നല്ലപോലെ ഒന്ന് മുരിഞ്ഞോട്ടെ കേട്ടോ. ഇത് ശരിക്കും മുരിയേണ്ടതേ. ഇഞ്ചി വെളുത്തുള്ളിയാണ് മുരിയേണ്ടത്. ഞാൻ ആ എണ്ണയെ തന്നെയായിട്ട് ഇതൊക്കെ ചെയ്തത്. ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ സവാള. സവാളൊക്കെ ഞാൻ ഇതുപോലെ അരിയണതിന്റെ കാര്യം, ഇതുപോലെ ഇച്ചിരി പൂളിലെടുത്തതിന്റെ കാര്യം, ഇവിടെ ആൾക്ക് ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ. അതുകൊണ്ടൊക്കെയാണ് ഇത് പൂളെടുത്തത്. ഇതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഈ പച്ചമുളക്. ഇത് രണ്ടും നല്ലപോലെ വാടി വരട്ടെ. ഇതിലോട്ട് കുറച്ച് മുളക് പൊടി കൂടി ഞാൻ ഇടുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഞാൻ എടുത്തിരുന്നത്. അമ്മ കുരുമുളകിന്റെ പൊടി ഞാൻ നേരത്തെ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നു. ടേബിൾ സ്പൂൺ അല്ല, അതിന്റെ പകുതി ഇട്ടിട്ടുണ്ടായിരുന്നു. പകുതിയിലേക്ക് ഇപ്പൊ ഇടുന്നതാണ്. കാരണം ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ്. അല്ലെ കളർ ഉണ്ടാവില്ല. നമ്മളിത് ആക്കി കഴിയുമ്പോ നമ്മളിത് ചില്ലി ചില്ലി അല്ല നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇതിലോട്ട് കുറച്ചും കൂടി സോയാ സോസ് ഒഴിക്കണം. സോയാബീൻ സോസ്.
അര ടീസ്പൂൺ നമ്മൾ ആദ്യം മറ്റേ മുട്ടയിലൊക്കെ പെട്ടാൻ വേണ്ടി ഒഴിച്ചിട്ടുണ്ട് അത് അവിടെ ആവട്ടെ ആ സമയം കൊണ്ട് നമ്മൾ ചെയ്യേണ്ടതേ കോൺഫ്ലവർ ഞാൻ ഒരു 3 ടീസ്പൂണോളം ടേബിൾ സ്പൂൺ അല്ല ട്ടോ 3 ടീസ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമ്മൾക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കി എടുക്കണം टोमाटो कच्ची कुल वो तीय कूट स्प्रिंग ओणीलूकण कैप्सिकम नोल या मरक या लेश चीसपू कु पंचसार अल तेपूण टीसपूण और टीसपू विनागिरी कूड़ा अब अब रु साधन पंचसार विनागिरी या का इटो अद अब मिक्स नमुक इतोटिटक നമ്മളെപ്പോഴും കാശ്മീര് മുളക് എടുക്കണം എന്നാലാണ് ഇങ്ങനത്തെ ചില്ലി റെഡ് ഒക്കെ പോലെ ഇരിക്കുള്ളൂ അല്ലെങ്കിൽ കളർ ഉണ്ടാവില്ല സാധാ മുളകോടി ആണെങ്കിൽ കളർ ഉണ്ടാവില്ല ഇതൊന്ന് നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ ഉപ്പോടി കുറച്ചുകൂടി വേണം എനിക്ക് ഈ കൈ കണക്ക് എടുത്ത് 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 എനിക്ക് ഇങ്ങനെ സ്പൂൺ കൊണ്ട് പോരാനൊന്നും എനിക്ക് വല വശമില്ല അപ്പോൾ ഇതൊന്ന് तेपोले वन कहो नमु ग्यास ऑफ अब या ग्यास ऑफ इन नमक बोलना ई बौल इन ऐसे कहानियामो वेलपो या पालपो या पालपे कूड़ा स्मेल मणिंग स्मेल वो सांबारे वोड़ा अच्छे आवील काड़ू लास्ट स्प्रिंग ओणियन इन अवड़े तूक अब चूड़िंग इतने वाड़ी रसु या षूट कहनी तरह नी वेट रसु अच्छी निष्टपड़े विश्वास എന്താണെങ്കിലും ഇതില് വീട്ടിൽ ട്രൈ ചെയ്തു നോക്കിയിട്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം വീട്ടിൽ ചെയ്തു നോക്കിയിട്ട് നിങ്ങൾ എൻ്റെ യൂട്യൂബിലോട്ട് എനിക്ക് ഫോട്ടോ ഇട്ടേ ഏതിലോട്ട് നമ്മൾ ഫോട്ടോ ഇട്ട് കൊടുക്കേണ്ടത് വാട്സ്ആപ്പ് നമ്പർ വീഡിയോയുടെ അടിയിൽ ഉണ്ടോ വാട്സ്ആപ്പ് നമ്പർ വീഡിയോയുടെ അടിയിൽ ഉണ്ടാവും ആ വാട്സ്ആപ്പ് നമ്പറിലോട്ട് ഫോട്ടോ ഇട്ട് ചെയ്തു നോക്കിയാ മതി ആ അപ്പോൾ റസ്വല്ല ഒന്ന് പറയൂ എന്നിട്ട് विशेष वीडियो सब्सक्राइब मरक वीडियो या मिल वर എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അമിനാസ് അടുക്കള താങ്ക്യൂ।